ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയാണ് വീണ്ടും. അപ്പോൾ ഗീവ് അവേയുടെ കാര്യമല്ല, ആരും മറക്കണ്ട. ഗീവ് അവേ ഞാൻ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് കിട്ടുന്ന ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്കൊക്കെ ലൈക്കും കമൻറ്റും അടിക്കുക, അതിനനുസരിച്ച് വ്യൂ കിട്ടുന്നത് കണക്ക് കൂട്ടിയിട്ട് മാത്രമേ ഞാൻ സമ്മാനങ്ങൾ വെക്കുന്നുള്ളൂ. വെറുതെ ഒരു സമ്മാനം വെച്ചിട്ട് ആളുകൾ മണ്ണം ചാരിയിരുന്നു പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ വെറുതെ ഒരു ഗീവ് അവേ വെക്കുന്നു, വീഡിയോയ്ക്ക് വ്യൂവും കിട്ടത്തില്ല. ആൾക്കാർ സമ്മാനം കൊണ്ടുപോകുന്ന പരിപാടി ഞാൻ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്നതനുസരിച്ച് മാത്രമേ ഞാൻ ഗീവ് അവേ വെക്കുന്നുള്ളൂ. സാധാരണ എല്ലാവരും ചാനലിന് വ്യൂ കിട്ടാൻ വേണ്ടി ചുമ്മാ കൊണ്ടും ഗീവ് അവേ വെക്കുക, 1000, 2000, 5000 രൂപയുടെ ഗീവ് അവേ വെക്കും. ആ വീഡിയോയ്ക്ക് 50, 100 വ്യൂ പോലും കിട്ടത്തില്ല. ഗീവ് അവേ ആർക്കിനും കൊടുക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള പരിപാടിക്ക് ഞാനില്ല. അപ്പം വ്യൂ കിട്ടുന്നതനുസരിച്ച് നോക്കിയിട്ട് മാത്രമേ ഞാൻ ഗീവ് അവേ വെക്കത്തുള്ളൂ. നമ്മളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മിനിറ്റായി. 5 മിനിറ്റിനുള്ളിൽ ഈ ഭാഗത്ത് ഒരു അനക്കം കണ്ട് പോലുമില്ല. ക്ലൈമറ്റ് ഏകദേശമൊക്കെ കൊള്ളാം. ഈ ഭാഗത്തൊന്നും കാറ്റില്ല, നമുക്ക് നല്ലപോലെ തെളിഞ്ഞു കിടക്കുകയാണ്. അങ്ങ് ദൂരെ ആ സൈഡിലൊക്കെ ഒരു കാറ്റുണ്ട്, വെള്ളത്തിൽ ഓളമുണ്ട്. അങ്ങോട്ടൊന്നും നമുക്കൊന്നും ക്ലിയർ അല്ല. ഈ ഭാഗമെല്ലാം നല്ല ക്ലിയർ ആണ്, പക്ഷേ ഒരനക്കവും കാണുന്നില്ല. പിന്നെ ഇവിടെ മൊത്തം കമ്പും മുന്തൊക്കെയാണ്, അതുകൊണ്ട് ലൂർ ഇറങ്ങിയാൽ ചിലപ്പോൾ കമ്പിന് അകത്തൊക്കെ പോയി കിടക്കും. അങ്ങോട്ട് തൽക്കാലം ഞാൻ ഇവിടെ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. അതായാലും ഒന്ന് എറിഞ്ഞു നോക്കാം റിസൾട്ട് വല്ലതും ഉണ്ടോ എന്ന്. മീൻ്റെ അനക്കമൊന്നുമില്ല, വളരെ ശോകമാണ് അവസ്ഥ. നമ്മുടെ പുഴയിലൊക്കെ മീൻ്റെ സോഴ്സൊക്കെ വളരെ കുറവാണ്. എല്ലാ സൈഡിലൊന്നും കുറവില്ല, പക്ഷേ ചില ഏരിയകളിൽ ചെന്നാൽ മീൻ്റെ സോഴ്സ് വളരെ കുറവാണ്. പലരും ചോദിച്ചു ഇപ്പം നമ്മുടെ ആറ്റിൽ മീനൊന്നും ഇല്ലയെന്ന്. അപ്പം സത്യം പറഞ്ഞാൽ ആറ്റിൽ മീനൊക്കെ ഉണ്ട് ആവശ്യത്തിന്, പക്ഷേ ചില ഏരിയകളിലാണ് മീനില്ലാത്തത്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ഇപ്പം ഈ ഭാഗം നോക്കുക, ഈ സൈഡ് നോക്കുക, ഈ സൈഡ് മൊത്തം നേരത്തെ മുള, ആ സൈഡുകളിൽ മൊത്തം മുള ഇങ്ങോട്ട് മറിഞ്ഞു കിടന്ന് നല്ല ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആ ഭാഗത്തുണ്ടായിരുന്ന ഫുള്ള് മുളകൾ വെള്ളത്തിൽ ഒലിച്ചുപോയി. അതും പറഞ്ഞിട്ട് ഈ സൈഡ് മൊത്തം തിട്ടയിടിഞ്ഞു, മരങ്ങൾ മൊത്തം വെള്ളത്തിലാണ്. ഈ ഭാഗത്തെ പൂർണ്ണമായിട്ട് ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതായി. അതോടുകൂടി ഈ ഭാഗത്ത് കിടന്നിരുന്ന മീനുകൾ മൊത്തം ഈ ഭാഗത്ത് നിന്ന് മാറിപ്പോയി. പിന്നെ ഒരു കാര്യം, ഈ കുറച്ച് മുകളിലോട്ട് മാറിയാൽ പിന്നെ വെള്ളം ഇടവിട്ടാണ് ഒഴുകുന്നത്. ഈ ഭാഗം മാത്രം കയമാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ വെള്ളം ഇടവിട്ടാണ് ഒഴുകുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മുകളിൽ നിന്ന് നഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷങ്ങളോ കലക്കിയാൽ ഈ ഭാഗത്തെ മീനൊക്കെ ആദ്യം താഴോട്ട് ഓടുമ്പോൾ പെട്ടെന്ന് കിണയിൽ കുടുങ്ങും. അപ്പോൾ മീനുകൾക്ക് തന്നെ അറിയാം ഈ ഭാഗത്ത് കിടന്നാൽ സുരക്ഷിതമല്ല എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൈഡുകളിലൊക്കെ മീനുകൾ കാണത്തില്ല. ഒരു പരിധി വരെ മീനുകളൊക്കെ നല്ല വിസ്താരമുള്ള സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പല ഏരിയകളിലും ചെല്ലുമ്പോൾ മീനുകൾ ഇല്ലാത്തതിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ ഈ ഭാഗം, എൻ്റെ വീടിൻ്റെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഒരു 5-10 കിലോമീറ്റർ ഏരിയയിൽ പലയിടത്തും നദി വിട്ടുവിട്ടാണ് ഒഴുകുന്നത്. ഈ ഭാഗത്തൊന്നും അധികം, അതുകൊണ്ട് തന്നെ മീനുകളുടെ സോഴ്സ് വളരെ കുറഞ്ഞു. വെള്ളമുള്ള സമയത്തൊക്കെ മീനുണ്ട്, 2 മഴ പെയ്തില്ലെങ്കിൽ ഉടനെ വെള്ളം താഴ്ന്നു പോകും, നദികൾ ഇടമുറിഞ്ഞാണ് ഒഴുകുന്നത്. ആ അവസ്ഥ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഇപ്പം ഈ ഭാഗത്തുനിന്നൊക്കെ പോയി. ഒരു 3-4 കൊല്ലം മുമ്പ് 2017, 2016, 2018 ആ സമയത്തൊക്കെ ഞാൻ മീൻ പിടിക്കാൻ വരുന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ എപ്പോൾ വന്നാലും ഒരു 4-5 വാഹ 1-2 ചേർ മീനെ ചൂണ്ടയിലടുത്തില്ലേ പോലും കാണാമെങ്കിലും പറ്റുമായിരുന്നു. ഇപ്പോൾ ഒരു മണിക്കൂർ ഇവിടെ നിന്ന് ഒരു വാഹ മറയുന്ന കണ്ടാൽ ഭാഗ്യം. ആ അവസ്ഥയിലെത്തി, അത്രയ്ക്ക് ഇവിടെ നശിച്ചുപോയി. പണ്ടത്തെ സ്ഥലമാണെന്ന് കണ്ട പറയത്തില്ല. പണ്ടത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഭാഗമെല്ലാം മുളയൊക്കെ മറിഞ്ഞ് എന്ത് ഭംഗിയായിരുന്നു കാണാൻ തന്നെ. ഇപ്പം മൊത്തം കര തെളിഞ്ഞു, 6-ന് ഇരട്ടി വീതിയായി. പണ്ട് ഇത്രയും വീതിയൊന്നും ഇല്ലായിരുന്നു, ഇവിടെ ഇപ്പോൾ ഇരട്ടി വീതിയായി. ഈ ഭാഗം മൊത്തം ഇടിഞ്ഞു വീണാണ് കേട്ടോ. ഇവിടെ നിന്ന് 6.5 വസ്തു മിനിമം ഒരു 5 സെൻറ്റെങ്കിലും മൊത്തം വെള്ളത്തിൽ പോയി, മൊത്തം ഇടിഞ്ഞു കിടക്കുക. അത്രയ്ക്ക് നശിച്ചുപോയി. ആ മുന്നോട്ട് നോക്കിയാൽ മുഴുവൻ മരങ്ങളാണ് നദി കിടക്കുന്നത്. അത്രയ്ക്ക് ഈ ഭാഗത്തെ മൊത്തം നശിച്ചുപോയി ആവാസ വ്യവസ്ഥ. പിന്നെ എങ്ങനെ മീനുകൾ ഇവിടെ നിലനിൽക്കും?
മീനുകൾ അതിന് നല്ല സുരക്ഷിതമായ സ്ഥലങ്ങൾ തേടി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് നാട് മൊത്തം മീൻ പിടിച്ചടക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഭാഗങ്ങളിലല്ലേ എപ്പോഴും പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ കിട്ടുന്നതിന്റെ സോഴ്സ് കുറവാണ്. അപ്പൊ ഈ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ചൂണ്ടയെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാസമായിട്ട് 6 മാസമായിട്ട് 1 കൊല്ലമായിട്ടും മീൻ കിട്ടാത്തതിന്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. നമുക്കിപ്പോ മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വിട്ട് അങ്ങ് മാവേലിക്കര ഭാഗം അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിലോട്ട് പോകേണ്ട അവസ്ഥയായി. മീനുകളെല്ലാം ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി എന്ന് വെച്ചാൽ വിഷം കിടക്കിയാൽ പോലും ഒരിക്കലും ഏൽക്കാത്തത്ര വെള്ളം കിടക്കുന്ന ഏക്കർ കണക്കിന് നീളത്തിൽ കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളിലോട്ട് മീനുകളെല്ലാം ഉൾവലിഞ്ഞു പോയി. അതുകൊണ്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ മീനുകൾ കിട്ടുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഞാനൊക്കെ ഇപ്പോൾ 1 മാസം കണ്ടിന്യൂസ് പോയാലോ അതിൽ 1-2 ദിവസം മീൻ കിട്ടുന്ന ആ അവസ്ഥയെത്തി. പണ്ടൊക്കെ ഡെയിലി പോയാൽ ഒരു മീനെങ്കിലും കിട്ടിയില്ലെങ്കിലും 2 അടിയെങ്കിലും അടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മീൻ അടിക്കുന്നതാണ് എനിക്ക് കാണാനില്ലാത്ത അവസ്ഥയെത്തി. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഒരു ദിവസം 1-2 മണിക്കൂർ മാത്രമേ മീൻ പിടിക്കാൻ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ ഈ 1-2 മണിക്കൂറിനകത്തൊക്കെ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ലക്ക് തന്നെ വേണം, അല്ലെങ്കിൽ അതുപോലെ മീൻ കിടന്ന് മറിയുന്ന സ്ഥലമായിരിക്കണം. ഇവിടെ ഒന്നും മീനുമില്ല ഒന്നുമില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ അവസാന നിമിഷം വരെ എറിഞ്ഞുകൊണ്ടിരിക്കും. സൈഡുകളിലൊന്നും കാട് മറിഞ്ഞു കിടക്കുകയോ ഒന്നുമില്ല. സൈഡുകളിലൊക്കെ ചപ്പ് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്ന മീനുകൾ അതിനിടയ്ക്കെങ്കിലും ഒളിച്ചിരിക്കുമെന്ന് പറയും. ഇത് അതുമില്ല. ആറ്റിലെ തീരം മൊത്തം തെളിഞ്ഞുപോയി. ഒരു മുളഞ്ചില്ലി പോലും കാണാനില്ല. ഈ കമ്പിനിടയ്ക്ക് ചിലപ്പോൾ ചെറുമീൻ കണ്ടേക്കും, പക്ഷേ ഒരു രീതിയിൽ നമുക്ക് അവിടെ എറിയാൻ പറ്റത്തില്ല. അവിടെ എറിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴേ പോയി കിടക്കും. പിന്നെ ഈ ഭാഗത്തൊക്കെ വള്ളത്തെ വന്നിട്ട് നമുക്ക് സെൻട്രിയിൽ നിന്ന് വേണമെങ്കിൽ ഈ കമ്പിനകത്തൊക്കെ അറിയാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സൈഡ് മൊത്തം ഇടുന്നു, പണ്ട് ഇവിടെ എല്ലാം കറിയായിരുന്നു. നമ്മൾ ഇതുപോലെ കമ്പ് കിടക്കുന്നിടത്തൊക്കെ എറിയാൻ വലിയ പാടാണ്. ഇവിടെ ലൂർ എറിഞ്ഞാൽ ഉറപ്പാണ് കിടക്കുമെന്ന്. അപ്പം അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഫ്രോഗ് എറിയാൻ പറ്റും, പക്ഷേ അത് താത്തു വേണം അറിയാം. ഇങ്ങനെ പൊക്കി എറിഞ്ഞാൽ കമ്പിൻ്റെ മണ്ടയ്ക്ക് പോകും. നിങ്ങൾ കണ്ടാണ് അവിടെയൊക്കെ ഞാൻ എറിഞ്ഞപ്പോൾ കമ്പിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെയായിരുന്നു. ഞാൻ പതുക്കെ സ്ലോ മോഷൻ തിരിച്ചെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് താത്തെറിയാൻ പറ്റും. ഈ ലെവലിൽ സ്റ്റിക്ക്, ഈ ലെവലിൽ താത്ത്, വെള്ളത്തിനോട് താത്ത് വിട്ടു ഇങ്ങനെ എറിഞ്ഞ് വിടാൻ പറ്റും. അങ്ങനെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ വലിക്കാൻ പറ്റും. പക്ഷെ പൊക്കി എറിഞ്ഞാൽ പിന്നെ ഈ സാധനം തിരിച്ചു വരത്തില്ല. ഇങ്ങനെ നമ്മൾ വലിക്കുന്ന കൂട്ടത്തിൽ മീൻ വല്ലതും അടിച്ചെങ്കിൽ പണി 8-ൻ്റെ പണിയല്ല, അപ്പോൾ ചിലപ്പോൾ 14-ൻ്റെ പണിയായി പോകും. അടിച്ച മീൻ കമ്പിനകത്ത് കയറി കളയും, പിന്നെ ചിലപ്പം വലിച്ചു പൊട്ടിക്കേ രക്ഷയുള്ളൂ. പിന്നെ ആ കമ്പ് ഇളകി കിടക്കുന്ന കമ്പാണ് അത് കൂടിഞ്ഞു വരും. ഇന്നത്തെ അവസ്ഥയും വളരെ മോശം. ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ലപോലെ കൊള്ളാം, പക്ഷേ മീനെ കാണാൻ പോലും ഇല്ല ഈ എറിയ. അതിൻ്റെ അർത്ഥം ഇനി ഈ എറിയ വന്ന് മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഈ ഭാഗത്തോട്ട് വരണ്ട. ഉടനെ ഒന്നും ഇവിടെ നിന്ന് ഇനി വന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഇനി ഒരു മഴ പെയ്ത് കാലാവസ്ഥ മാറിയതിന് ശേഷം മാത്രമേ ഈ ഭാഗത്തോട്ടൊക്കെ മീൻ തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം പോകുമ്പോൾ ഓരോ സ്പോട്ടിനെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ ആ സ്പോട്ടിലോട്ട് പോയി ടൈം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളിവിടെ കുറേ എറിഞ്ഞു നോക്കി, അറിയാവുന്ന ഭാഗങ്ങളെല്ലാം എറിഞ്ഞു നോക്കി, പക്ഷേ ഒരനക്കവും ഇല്ല. എന്തായാലും 2 ഏറുകൂടെ എറിഞ്ഞിട്ട് പോവുകയാണ്. എന്തായാലും അടുത്ത വീഡിയോയിലെങ്കിലും മീൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. മീൻ പിടിക്കാൻ പോയാൽ ഉടനെ മീൻ കിട്ടണമെന്നൊന്നും ഇല്ല. ഈ സ്റ്റിക്ക് മേടിച്ചിറങ്ങിയാൽ ഉടനെ മീൻ കിട്ടുമെന്നൊരു ധാരണയുണ്ട്, അതൊക്കെ വെറുതെയാണ്. ഈ സ്റ്റിക്കും കൊണ്ട് അടക്കാമെന്ന് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. സമയമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ മറ്റ് പരിപാടിയെല്ലാം മാറ്റി വെച്ചിട്ട് ചാടി ചെന്ന് ഇറങ്ങിയാൽ ഉടനെ ആറ്റിലെ മീനെല്ലാം പിടിച്ച് കരിക്കേറ്റാമെന്ന് നല്ല വിചാരമുണ്ട്. വെറുതെയാണ്, ഒരു മീനും കിട്ടത്തില്ല. സ്റ്റിക്ക് വെറുതെ മേടിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തി കയറിപ്പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോയിലെങ്കിലും ഒരു മീനെ കൊണ്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.